സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് സുവിശേഷം സക്കേവുസിന്റെ ജീവിതപാഠമാണ് പകരുന്നത്. ലൂക്ക 19:1-10. രണ്ട് ഞായറാഴ്ചകൾക്ക് മുൻപ് നാം അത് വിസ്തരിച്ച് ധ്യാനിച്ചിരുന്നതാണ്. സക്കേവുസിന്റെ വാക്കുകളിൽ വിടരുന്ന ഫ്യൂച്ചറിസ്റ്റിക് പ്രസന്റ്, ഭവിഷ്യോന്മുഖമായ വർത്തമാനകാലം എന്നൊരു ശൈലി. താൻ പലതും ചെയ്യുന്നുണ്ട്, എന്നാൽ അവയൊക്കെയും മേലിൽ കൂടുതൽ മെച്ചപ്പെടുത്താനും തിരുത്തേണ്ടവ തിരുത്താനും ക്രമപ്പെടുത്താനും ഉറച്ച് തീരുമാനിക്കുന്നതിൻ്റെ കുറി പോലെ. മാത്രമല്ല, മറ്റാരും അവനിൽ കാണാതിരുന്ന ഗുണങ്ങൾ നാഥൻ അവനിൽ കണ്ടെത്തുന്നുണ്ട്. വിൻഡിക്കേഷൻ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെ. സക്കേവുസ് ആകട്ടെ തൻ്റെ ജീവിതത്തിൻ്റെ പരിവർത്തനം, കൺവേർഷൻ ആ വഴിത്താരിയിലേക്ക് തന്നെ തന്നെ എടുത്തു വയ്ക്കുകയാണ്. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ആംഗിളിലൂടെ നമുക്ക് ഈ കൂടിക്കാഴ്ചയെ നോക്കിക്കാണാം. സക്കേവുസ് മരത്തിന്മേൽ കയറി എന്ന പ്രയോഗത്തിൽ നിന്ന്, അത് അവന് ശാരീരിക ന്യൂനതകളുള്ളതുകൊണ്ടാകാം, അല്ലെങ്കിൽ സാമൂഹികമായി അനഭിമതനായതുകൊണ്ടുമാകാം. കയറിപ്പോകുക, ആരോഹണം ചെയ്യുക എന്നൊരു വാക്കാണിവിടെ അനാബൈനോ. പ്രശസ്ത വേദപണ്ഡിതനായ ബെൻ വിതറിങ്ടൺ 3-ാമൻ ലൂക്കായുടെ സുവിശേഷവും ലൂക്ക തന്നെ എഴുതിയ അപ്പോസ്തല പ്രവർത്തനങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് പറയുന്ന വളരെ അർത്ഥഗർഭമായൊരു കാര്യമുണ്ട്. ആരോഹണം അനാബാസിസ് എന്ന വാക്കിനെ ആധാരമാക്കിക്കൊണ്ട് BC 401 പേർഷ്യൻ രാജകുമാരനായ ചെറിയ സൈറസ് പേർഷ്യൻ രാജാവായ അവൻ്റെ സഹോദരൻ അർട്ടാക്സെർസിസ് 2-ാമനെതിരെ ഒരു യുദ്ധം നയിച്ചു. അതിൽ സൈറസ് പരാജയപ്പെടുന്നുണ്ട്. അക്കാലത്ത് സൈറസിൻ്റെ ഒരു സൈന്യാധിപനായിരുന്നു വിഖ്യാത ചരിത്രകാരനായ സെനഫോൺ. ഏഷ്യാ മൈനറിൻ്റെ തീരങ്ങളിൽ നിന്ന് പേർഷ്യൻ തലസ്ഥാനത്തേക്ക് മെസൊപ്പൊട്ടാമിയൻ പ്രതലങ്ങൾ കടന്ന് ആ പോകുന്ന പടയേറ്റത്തെ സെനഫോൺ അനാബാസിസ് പടയേറ്റം ആരോഹണം എന്ന അർത്ഥം വരുന്ന വാക്കിൽ വിവരിച്ചു. ആ പേരിൽ വിഖ്യാതമായ ഒരു ഗ്രന്ഥവും രചിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് അലക്സാണ്ടറിൻ്റെ വിശ്വജൈത്രയാത്രയെ വരെ സ്വാധീനിച്ചൊരു ഗ്രന്ഥമാണത്. ലൂക്ക തൻ്റെ വിശുദ്ധ കൃതികളിൽ ഈ രചനയുടെ സ്വാധീനം പ്രകടമാക്കുന്നുവെന്ന് വിതറിങ്ടൺ കരുതുന്നു. മാത്രമല്ല, മറ്റൊരു ഗ്രീക്ക് ഇതിഹാസമായ ഒഡീസിയുടെ സ്വാധീനവും അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വായിച്ചെടുക്കുന്നുണ്ട്. പൗലോസിൻ്റെ കപ്പൽ യാത്രകളെക്കുറിച്ച് കാര്യമായി വിവരിക്കുമ്പോൾ, ഇവിടെ സൈറസിന് സംഭവിച്ചതുപോലെ രാജപദം ഏറ്റെടുക്കാനാകാതെ തകർന്നു വീഴുകയായിരുന്നില്ല ക്രിസ്തുവും പൗലോസും ശ്രീഹന്മാരും. അവർ എടുത്തത് സുവിശേഷമെന്ന പടവാളായിരുന്നു. അതിൻ്റെ ശക്തിയാൽ ലോകത്തെ കീഴ്മേൽ മറിക്കാൻ അവർ യാത്രയായി. അവർ ഒടുക്കം രാജകീയ മഹത്വം അണിയുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നാഥൻ ജെറിക്കോയിൽ നിന്ന് ജെറുസലേമിലേക്ക് യാത്ര തുടരുന്നു എന്നാണ് സുവിശേഷം പറയുന്നത്. അത് ഭൂമിശാസ്ത്രപരമായി കരുതിയാൽ ഒരു കയറ്റം അനാബാസിസ് തന്നെയാണ്. എന്നാൽ ഭൂമിശാസ്ത്രപരമായ കയറ്റത്തെക്കുറിച്ചല്ല ലൂക്ക അധികം സംസാരിക്കുന്നത്. ഈ സുവിശേഷത്തിൽ 40% ഭാഗം നാഥൻ ജെറുസലേമിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് നടന്നേറുന്നതിൻ്റെ വിവരണങ്ങൾ തന്നെയാണ്. മാത്രമല്ല, നാഥൻ്റെ സ്വർഗാരോഹണം എന്നൊരു കാര്യത്തെ ആ വാക്കിനാൽ കുറിക്കുന്ന ഏക സുവിശേഷകനും ലൂക്ക തന്നെയാണ്. അസെൻഷൻ, സ്വർഗാരോഹണം, അനാബാസിസ്, ലൂക്ക 24 സുവിശേഷത്തിൻ്റെ അന്ത്യത്തിലും അപ്പോസ്തല പ്രവർത്തനം 1. ഇന്ന് സങ്കീർത്തനം 15. സഭയുടെ ആരാധനാക്രമ ചരിത്രത്തിൽ ഈ സങ്കീർത്തനം കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ ആഘോഷമുണർത്തുന്ന ഒന്നായിട്ടാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ക്രിസ്തു ആരോഹണം ചെയ്ത് പിതാവിൻ്റെ സന്നിധിയിൽ ഉപവിഷ്ടനായിരിക്കുന്നത് പോലെ നമുക്കും ദൈവസന്നിധിയിൽ പ്രവേശിക്കാനാകുമോ എന്നൊരു ചോദ്യമാണ് ഇതിൻ്റെ ആരംഭം, അതിൻ്റെ കാതലും. സംശയം എന്താണ്? നമുക്കും സാധിക്കും. പക്ഷേ ധാർമ്മികമായ ചില ഉറച്ച നിലപാടുകളും പ്രവൃത്തികളും നാം കൈക്കൊള്ളണമെന്ന് മാത്രം. കയ്യിലെ 10 വിരലുകളിൽ എണ്ണാൻ പാകത്തിൽ 10 കാര്യങ്ങൾ സങ്കീർത്തകൻ ഇതിനായി വിവരിക്കുന്നുണ്ട്. 10 കൽപ്പനകളുടെ അതേ താളത്തിൽ. ബൈബിളിൽ ജ്ഞാനസാഹിത്യത്തിൻ്റെ ഒരു ശൈലിയാണത്. ഓർമ്മകളെ ഉണർത്താൻ എളുപ്പത്തിലുള്ള ചിട്ടകളും എണ്ണങ്ങളുമെല്ലാം. ധാർമ്മിക നിലപാടുകളും അനുരഞ്ജനവും ക്ഷമയും, ഇതൊക്കെയാണ് നാം ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേരാൻ നമ്മെ സഹായിക്കുന്നത്. ഇത് ആരോഹണത്തിൻ്റെ താളക്രമമാണ് അനാബാസിസ്. എന്നാൽ സക്കേവുസ് എന്ന് കയറാൻ ശ്രമിക്കുന്നത് സ്വന്തം സുരക്ഷിതത്വത്തിലേക്കും സ്വന്തം മറകളിലേക്കുമാണ്. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവത്തെ ഗ്രഹിക്കാനാകാത്ത ഒരു ഗുപ്താവസ്ഥ, ക്രിപ്റ്റിക് നേച്ചർ, മറഞ്ഞിരിക്കുന്നത് പോലെ. നാഥൻ അവനെ ഈ സാങ്കല്പിക ഉന്നതികളിൽ നിന്ന് വിളച്ചിറക്കുകയാണ്, യഥാർത്ഥ ഉന്നതികളിലേക്ക് പിടിച്ചുയർത്താൻ തന്നെ. പക്ഷേ ആ ആന്തോളനത്തിനിടയിൽ അനുരഞ്ജനത്തിൻ്റെയും തെറ്റുതിരുത്തലിൻ്റെയും ഒരു ആയമുണ്ട്, നാം മറക്കരുത്. ഇന്ന് വെളിപാട് 3:1-6, 14:22 രണ്ട് സഭാസമൂഹങ്ങളെ എടുത്തു പറയുന്നുണ്ട്. സാർദസ്. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് അതിസമ്പന്നതയെ കുറിക്കാൻ, റിച്ച് ആസ് ക്രൈസസ് എന്ന്. സാർദസ് ആസ്ഥാനമാക്കി പണ്ട് ഭരിച്ചിരുന്നൊരു രാജാവാണ് ക്രൈസസ്. നാം ആദ്യം കണ്ടതുപോലെ സമാനമായൊരു സാഹചര്യത്തിൽ അദ്ദേഹം പേർഷ്യക്കെതിരെ പടനയിച്ച് പരാജയമടഞ്ഞവനുമാണ്. തൻ്റെ ഉയർച്ചകളെ അനാബാസിസ് സമ്പത്തിലും മുഷ്ടിബലത്തിലും തേടിയവർ.
സ്വാഭാവികമായി പ്രകൃതി അണിയിച്ചൊരുക്കിയ ഒരു കോട്ടകൊത്തളം, നാച്ചുറൽ ഫോർട്ടിഫിക്കേഷനാണ് സാർദിസ്. അതിനാൽ തന്നെ ശത്രുക്കൾക്ക് അത് അപ്രാപ്യമെന്ന് അവർ കരുതിയിരുന്നു. എന്നിട്ടും അവർ വൈദേശിക ആക്രമണങ്ങളിൽ ഞെരുങ്ങിയിട്ടുണ്ട്. സ്വർണ്ണ നിലവറകളും വർണ്ണപ്പെട്ടുകളുടെ വ്യവസായവും കൊണ്ട് തഴച്ചു വളരുന്ന സമൂഹം. കഥകളുടെ രാജകുമാരനായ ഈസോപ്പിന്റെ ജന്മദേശം, ആദിമസഭയിലെ അധികായനായിരുന്ന മെരീത്തോ എന്ന സഭാപിതാവിന്റെ ജന്മനാട് കൂടിയാണിത്. വെളിപാട് ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഏറ്റവും പുരാതനമായ ഭാഷ്യങ്ങളിൽ ഒന്ന് മെരീത്തോയുടേതാണ്. പക്ഷേ ആ ഗ്രന്ഥം ഇന്ന് നമുക്ക് ലഭ്യമല്ല എന്ന് മാത്രം, നിർഭാഗ്യവശാൽ. അങ്ങനെ മഹത്തായ വിശ്വാസ തേജസ്സിൽ വിളങ്ങിയിരുന്ന ഒരു സഭാസമൂഹം ഇന്നിതാ ആന്തരികമായി ജീർണിച്ചിരിക്കുന്നു. പക്ഷേ അത് പുറമേക്ക് കാണുന്നില്ല. ആകാശതാരകങ്ങളുടെ മരണം പോലെയാണത്. അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമായിരിക്കും നാം അതറിയുന്നത് പോലും. എന്ന് പറഞ്ഞതുപോലെ ഈ നഗരം പഴയ പ്രതാപത്തിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അകം മൃതമായിരിക്കുന്നു. അവർ ഊർജ്ജസ്വലതയോടെ പെരുമാറുന്നുണ്ട്. പക്ഷേ ആ ചലനാത്മകത, ആ പ്രവൃത്തി, ആ തീക്ഷ്ണതയൊന്നും ദൈവത്തിന് അനുരൂപമോ സ്വീകാര്യമോ അല്ല. മനുഷ്യർക്ക് ഇമ്പകരമാകുന്നുവെങ്കിലും. നാഥൻ പറയുന്നു, നിന്റെ കോട്ടകൊത്തരങ്ങളെ ഭേദിച്ച് കള്ളനെ പോലെ ഞാൻ വരുമെന്ന്. ലൗദിക്യയിലെ സഭയോടും സൂചിപ്പിക്കുന്നതും ഇതുപോലെ ഭീഷണമായൊരു കാര്യമാണ്. അവർ മന്ദോഷ്ണരായിരുന്നു. അതായത് ചൂടോ തണുപ്പോ ഇല്ലാത്തവർ. അരോചകമായൊരു രുചി തുപ്പിക്കളയാൻ തോന്നുമെന്നാണ് നാഥൻ പറയുന്നത്. സ്വർണവും കമ്പിളികളും വിശിഷ്ടമായ കൺമഷിയും കൊണ്ട് സമ്പത്ത് നേടിയ നഗരമാണ് ലൗദിക്യ. ഒടുവിൽ ഒരിക്കൽ ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞിട്ടും സ്വന്തം നിക്ഷേപങ്ങളിൽ നിന്ന് വീണ്ടും പണിതുയർത്തപ്പെട്ട അത്യന്തം സ്വയം പര്യാപ്തമായൊരു നഗരമാണത്. നാഥൻ പക്ഷേ അവളോട് പറയുന്നു, നീ എന്റെ കയ്യിൽ നിന്ന് കൺമഷി വാങ്ങിച്ചെഴുതുക. നീ നാട് മുഴുവൻ കൺമഷി വിൽക്കുന്നവളാണല്ലോ. നിന്റെ കണ്ണ് തുറക്കട്ടെ. നീ അനാവൃതയും അനാലങ്കൃതയുമാണെന്ന് നീ അപ്പോൾ തിരിച്ചറിയും. സ്വർണവും പട്ടുമൊക്കെ നാട് നീളെ വിൽക്കുന്ന നീ എന്റെ കയ്യിൽ നിന്ന് പൊന്നും പട്ടും സ്വീകരിക്കുക. എവിടെ നിന്ന് നീ വീണു എന്ന് തിരിച്ചറിയുക എന്ന് ഇന്നലെ എഫേസ്യൻ സഭയോട് നാഥൻ ഓർമ്മിപ്പിച്ചിരുന്നല്ലോ. ഈ സഭകളാകട്ടെ വീണിട്ടും വീണത് മാനിക്കാതെ, ദൈവകരം പിടിച്ചെഴുന്നേൽക്കാതെ, നാശത്തിന്റെ പടുകുഴികളിൽ അഭിരമിച്ചു കിടക്കുന്നവരാണ്. ഈ വീഴ്ചകളായ താഴ്ചകളെ അവർ ഉയർച്ചകളായി കാണുന്നു. ആ ഉയർച്ചകളിൽ നിന്നാണ് നാഥൻ അവരെ വലിച്ചിറക്കുന്നത്. വേഗം ഇറങ്ങി വരിക, എനിക്ക് നിന്നോടൊപ്പം ഭക്ഷണത്തിനിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. Thank you.